പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട 2019 ഉത്തരവ് തിരുത്താൻ മന്ത്രിസഭാ തീരുമാനം. സുപ്രീംകോടതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. വനമേഖലയ്ക്ക് 1 കിലോമീറ്റർ ചുറ്റളവുള്ള ജനവാസ കേന്ദ്രങ്ങൾ ബഫർ സോണിൽ ഉൾപ്പെടുമെന്നതായിരുന്നു മുമ്പുള്ള ഉത്തരവ്. അരുണാണ് ചേരുന്നത്. അരുൺ, എന്താണ് പുതിയ തീരുമാനം? മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. ബഫർ സോണിൻ വനമേഖലയ്ക്ക് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ബഫർ സോണാക്കിക്കൊണ്ട് 2019 അന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരുന്നു. ഈ ഉത്തരവിൻ്റെ ഉത്തരവുള്ളതുകൊണ്ട് ഈ വിഷയത്തിൽ കേരളത്തിന് സുപ്രീംകോടതി ഇപ്പോഴത്തെ നിലപാടിനെതിരെ സുപ്രീംകോടതി സമീപിക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ആ ഉത്തരവ് തിരുത്താൻ ഇപ്പോൾ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. സംരക്ഷിത വനങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി ലോല മേഖലയെ നിർബന്ധമായിക്കൊണ്ടുള്ള വിധിക്കെതിരെ സുപ്രീംകോടതി സമീപിക്കാൻ നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇത്തരമൊരു ഉത്തരവ് 2019 സംസ്ഥാന മന്ത്രിസഭാ യോഗം എടുത്തതുകൊണ്ട് തന്നെ ആ സുപ്രീംകോടതി സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് മറികടക്കാനാണ് ഇപ്പോൾ ആ 2019 ഉത്തരവ് റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെയും വലിയ വിമർശനത്തിൻ്റെ അടിസ്ഥാനം ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ തന്നെ ഇറക്കിയതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് തിരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ സുപ്രീംകോടതി തീരുമാനിച്ചിട്ടുള്ള നയത്തിന് ഭേദഗതി വരുത്തണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടും. അതിന് മുന്നോടിയായാണ് ഇത്തരമൊരു 2019 ഉത്തരവ് റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ഗോപി, അതായത് ഇത് സുപ്രീംകോടതിയിലേക്ക് പോകാനുള്ളൊരു ചവിട്ടുപിടി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കോടതിയുടെ തീരുമാനം അനുസരിച്ച് ഇനി അതിൻ്റെ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ? തീർച്ചയായും സുപ്രീംകോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ. നേരത്തെ കേന്ദ്രത്തിനും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കത്തയച്ചിരുന്നു. കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് സംസ്ഥാന വനമന്ത്രി കാര്യങ്ങൾ സംസ്ഥാന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന ഉറപ്പ് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീംകോടതിയാണ് ബഫർ സോണുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം അടുത്ത് എടുത്തത്. അതുകൊണ്ട് തന്നെ സുപ്രീംകോടതിയിൽ ആ തീരുമാനം മാറ്റാതെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. നിലവിലുള്ള സുപ്രീംകോടതി ഉത്തരവിൽ മാറ്റം വരുത്താൻ മോഡിഫിക്കേഷൻ പെറ്റീഷൻ സംസ്ഥാനം ഫയൽ ചെയ്യാനാണ് ആലോചിക്കുന്നത്. അത്തരം പെറ്റീഷൻ ഫയൽ ചെയ്തതിന് മുന്നോടിയായി ഈ ഉത്തരവ് റദ്ദാക്കേണ്ടതുണ്ട്. ആ ഉത്തരവ് റദ്ദാക്കുക എന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്. അതിൻ്റെ വിശദമായ കോടതിയിലെത്തുമ്പോൾ 2019 ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാനുള്ള സാഹചര്യം ഇപ്പോൾ തിരുത്താനുള്ള സാഹചര്യം സർക്കാരിന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും അത് സർക്കാർ ആ കാര്യങ്ങൾ വ്യക്തമാക്കും. 2019 അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, അതായത് 1 കിലോമീറ്റർ വരെ എന്നാണ് സംസ്ഥാനം ഉദ്ദേശിച്ചത്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജനവാസ മേഖലകൾ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് വനമേഖലയോട് ചേർന്ന് നിരവധി ജനവാസ മേഖലകളുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു, കൃഷി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സുപ്രീംകോടതി ഉത്തരവ് അതേപടി നടപ്പാക്കിയാൽ സംസ്ഥാനത്തിന് അത് വലിയ തിരിച്ചടിയാകും. നേരത്തെ തന്നെ മലയോര മേഖലകളിൽ ഹരീഷ്, 2019 ഇറക്കിയ സർക്കാരിന്റെ തന്നെ ഉത്തരവ് സർക്കാർ തിരുത്തുകയാണ്, എങ്ങനെ കാണുന്നു? 2019 ഉത്തരവിൽ ഒരു കാര്യം വ്യക്തം, അതിനകത്ത് പറയുന്നത് സുപ്രീംകോടതി വിധി അനുസരിച്ചുകൊണ്ട് നമ്മൾ ഇത് പൂജ്യമാക്കിയാൽ നിലനിൽക്കില്ല. സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണം, മിനിമം 1 കിലോമീറ്റർ എങ്കിലും വേണം എന്നുള്ളതാണ്. എന്നാൽ 1 കിലോമീറ്റർ മിനിമം വേണം എന്ന വാശി കേരളത്തിന് പല സ്ഥലങ്ങളിലും നമുക്ക് അങ്ങനെ എടുക്കാൻ കഴിയില്ല. അപ്പോൾ 0 മുതൽ 1 വരെ എന്ന ഒരു ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് വനം വകുപ്പ് പറയുന്ന ഒരു കാര്യം, ഇത് പൂജ്യമാക്കിയാൽ സുപ്രീംകോടതി അംഗീകരിക്കില്ല, നിയമത്തിന് വിരുദ്ധമായിരിക്കും, ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിരിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ ഒരു വിഭാഗം ആളുകളുടെയും പ്രതിപക്ഷത്തിന്റെയും വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോഴത് ഈ ഉത്തരവ് പിൻവലിക്കുകയാണ്. ആ പിൻവലിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സർക്കാരിന് തന്നെ അറിയാം. പബ്ലിക് യു എൻ ക്രൈ ഒരു ഭാഗത്തുണ്ടാവുമ്പോൾ ഇത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് പകരം ജനപ്രിയമായ ഒരു നിലപാട് എന്നുള്ളതിലേക്ക് ഇത് പൂജ്യമാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പഴയ ഉത്തരവിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് സർക്കാർ. സുപ്രീംകോടതിയിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ നടപടി. പക്ഷേ ആ നടപടി തന്നെ നിൽക്കുമോ കോടതി മുമ്പില്? അല്ല, സുപ്രീംകോടതി പോകണമെങ്കിൽ ഈ ഉത്തരവ് പിൻവലിക്കേണ്ടി വരും എന്നുള്ള വാദം ശരിയാണ് സാങ്കേതികമായി. പക്ഷെ സുപ്രീംകോടതിയിൽ പോകുന്നത് തെറ്റായ സമീപനമാണെന്നും അത് കോടതി അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, കോടതിയുടെ അംഗീകാരം രണ്ടാമത്തെ സംഗതിയാണ്. എന്തിനു വേണ്ടിയാണോ ഈ സംഗതികളൊക്കെ നടപ്പാക്കുന്നത് അതിനെതിരാണ് എന്ന് ആ ഉത്തരവിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. 2019 ഇത് അറിഞ്ഞുകൊണ്ട്, ഇത് ബോധ്യം വന്നുകൊണ്ട് ഒരു മന്ത്രിസഭ എടുത്ത തീരുമാനം ആളുകളുടെ കയ്യടിക്ക് വേണ്ടി മാറ്റുക എന്ന് പറയുന്നത് ജനങ്ങളെ പറ്റിക്കുന്നതിന് തുല്യമല്ലേ? ഭരണഘടനാ അവകാശങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്നതിന് വിരുദ്ധമല്ലേ? അപ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒന്നിച്ചു ചേർന്നാൽ എന്ത് ജനാധിപത്യ പ്രക്രിയയും അട്ടിമറിക്കാം എന്നുള്ളതിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണിത്. ഞാൻ ലളിതമായിട്ട് ഇപ്പോൾ ഗോപികൃഷ്ണനോട് തന്നെ ചോദിക്കുകയാണ്, അതായത് നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണം എല്ലാം നടപ്പാക്കുന്നത് ടൗൺഷിപ്പുകൾ പാടില്ല, മൈനിങ്ങുകൾ പാടില്ല എന്നൊക്കെ പറയുന്നത്
വനത്തിന് പുറത്തുള്ള സ്ഥലത്ത് വേണ്ടേ? വനത്തിനകത്ത് ആരും ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. അല്ലെങ്കിലും അപ്പൊ വനം മാത്രം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചാൽ മതി, ഈ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഖനനങ്ങളോ പാടില്ല എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വീട് വെക്കാനുള്ള അവകാശം നിലനിർത്തി കൊടുക്കണമെന്നല്ലേ കോടതിയിൽ നമ്മൾ വാദിക്കേണ്ടത്? അവിടെ സ്കൂളും ആശുപത്രിയും മറ്റ് ജനങ്ങളുടെ ആവശ്യമുള്ള പൊതു ആവശ്യങ്ങളും നടത്തണമെന്നല്ലേ നമ്മൾ പറയേണ്ടത്? അല്ലാതെ ജനങ്ങൾ താമസിക്കുന്നില്ലല്ലോ. ഒരു പ്രശ്നവുമില്ല. നിലവിൽ അവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിധിക്കകത്ത് വന്ന ഒരു വാചകം, പെർമനന്റ് കൺസ്ട്രക്ഷൻസ് പാടില്ല എന്നൊരു വാചകം എല്ലാവരും എതിർക്കുന്ന ഒരു കാര്യമാണ്, കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിൽ ഇല്ലാത്തൊരു കാര്യമാണ്. വിധിന്യായം ദീർഘമായി എഴുതി വന്നപ്പോൾ പെർമനന്റ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു സംഗതി അതിനകത്ത് വന്നത് തിരുത്തി വാങ്ങിക്കാൻ ഒരു തിരുത്തൽ ഹർജി, ഒരു റിവ്യൂ ഹർജി സമർപ്പിച്ചാൽ മതിയാകും. അതിനാരും എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പകരം ഈ ദൂരപരിധിയെ ആവശ്യമില്ല, നാളെ മുതൽ വനമേഖല എവിടെയാണോ തീരുന്നത് അതിന്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഖനനമാകാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി പറഞ്ഞ 1 കിലോമീറ്റർ ദൂരപരിധി പാലിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കെതിരാണ്. എന്തിനാണ് ബഫർ സോൺ ഉണ്ടാക്കുന്നത്? നമ്മൾ തലയണ ഉണ്ടാക്കുന്നത് ആഘാതം കുറയ്ക്കാനാണ്. ഇവിടെ തലയണ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് സുപ്രീം കോടതിയിൽ പോയി തല്ലു വാങ്ങിച്ച് മാത്രം കേരളം പഠിക്കാൻ പോകുന്നൊരു കാര്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. അത് കോടതിക്ക് വിടുന്നു. പക്ഷെ സർക്കാർ ചെയ്ത ഗൗരവമായ ഒരു ഒരു വീഴ്ച ഈ ആളുകൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിനനുസരിച്ച് ഈ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലുള്ള സ്റ്റാൻഡ് എല്ലാ വർഷവും മാറ്റിവെക്കാം. പ്രത്യേകിച്ച് 2019 ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം 18 പ്രളയവും മറ്റുമാണ്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിനെ പറ്റിയാണ് നമ്മൾ 19 സർക്കാരിന്റെ ഗിരിപ്രഭാഷണം നമ്മൾ കേട്ടത്. ഇപ്പൊ അത് മാറിയിരിക്കുന്നു 2 കൊല്ലത്തിന് ശേഷം. അടുത്ത പ്രളയം കഴിയുമ്പോൾ വീണ്ടും ഇത് മാറി പഴയ ഉത്തരവിലേക്ക് തിരിച്ചു പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഹരീഷ് വസുധനാണ് ആയിക്കോട്ടെ പ്രതികരിച്ചത്. ഇപ്പോൾ അലക്സ് ഒഴികെയിൽ കിഫ കർഷക സംഘടനയുടെ ചെയർമാൻ ചേരുന്നു. സർ, എങ്ങനെ കാണുന്നു സർക്കാരിന്റെ തീരുമാനത്തെ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം, പറയുള്ളൂ. ഈ തീരുമാനം മാറ്റാതെ കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്ന് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പറയുന്ന കാര്യമാണ്. കാരണം ഒഫീഷ്യലി നമ്മൾ നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലി സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള തീരുമാനം ക്യാബിനറ്റ് ഡിസിഷൻ ആണ്. ആ തീരുമാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിന് ഘടകവിരുദ്ധമായിട്ട് എങ്ങനെയാണ് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുക? ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ? ആ ചോദ്യം പോലും നമ്മൾ ഉന്നയിച്ചപ്പോ വനം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, പിന്നെ ഞങ്ങൾ പരിഗണിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഏതായാലും മാറ്റാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ സന്തോഷമുണ്ട്. അതിന് കൂടെ തന്നെ നമ്മുടെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ അവസാനത്തെ ഒരു ഭാഗം ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞ 2019 പ്രളയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തീരുമാനം എടുത്തത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ തീരുമാനങ്ങൾ എല്ലാ വർഷം മാറിക്കൊണ്ടിരിക്കുന്നു, അത് പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒറ്റ കാര്യം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ, ഈ ബഫർ സോൺ എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു ഇടപാടല്ല. ഇത് വന്യജീവി സങ്കേതങ്ങളുടെ ചുറ്റും മാത്രം വരുന്ന ഒരു സംഗതിയാണ്. അത് വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇപ്പം പറയണ കവചം വേണ്ട എന്ന് നമ്മൾ നിലപാടെടുത്താൽ സുപ്രീം കോടതിയിൽ പോയി തല്ലു വാങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സാഹചര്യം വ്യത്യസ്തമാണ്. ഗോവയിലും ഗുജറാത്തിലും വന്യജീവി സങ്കേതങ്ങളുടെ അടുത്തും അദ്ദേഹം പറഞ്ഞതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ പെർമനന്റ് കൺസ്ട്രക്ഷൻ പാടില്ല എന്നൊരു വരിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനൊരു തിരുത്തൽ ഹർജി മതിയാവില്ലേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ മുഴുവൻ കേട്ടില്ല. പെർമനന്റ് കൺസ്ട്രക്ഷൻ മാത്രമല്ല പ്രശ്നം. ഓക്കെ, ഇതിനകത്ത് ഇതിനു മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. അതായത് അടിസ്ഥാന സൗകര്യ വികസനം പരിപൂർണമായിട്ടും നിയന്ത്രിക്കപ്പെടുകയാണ്. സ്വന്തം ആവശ്യത്തിന് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. മരം മറ്റോ ഏത് തരം മരോ, അതായത് സ്വന്തം പറമ്പിൽ നിൽക്കുന്ന റബ്ബറും മുറിച്ച് റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ പോലും ഫോറസ്റ്റ് വകുപ്പിന് മുൻകൂർ അനുമതി വേണ്ട രീതിയിലാണ് നിയന്ത്രണങ്ങൾ വരുന്നത്. അതിന്റെ പുറമെ ഒരു പടി കൂടി കടന്നിട്ട് സ്വന്തം ആവശ്യത്തിനുള്ള വീട് പോലും പണിയാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അതിന് പരിസ്ഥിതി സംരക്ഷണമായി എന്താ ബന്ധം? ഒരു സാധാരണക്കാരൻ സ്വന്തം പറമ്പിൽ ഒരു വീട് വെക്കുന്നത് പരിസ്ഥിതിക്ക് വിരുദ്ധമാണോ? അപ്പം ഇപ്പൊ 2019 പ്രളയവും പവർസോണും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇത് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള ഒരു സംഗതിയല്ല. അങ്ങനെയാണ് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും പവർസോണം വരണ്ടേ? ഇത് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇടപാടാണ്. അതിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ്, കേരളത്തിലെ സാഹചര്യത്തിൽ ഈ തലയണ കവചത്തിന്റെ ആവശ്യമില്ല. കാരണം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കാൻ ശേഷിയുള്ളതും അതിന്റെ ചുറ്റും നടക്കുന്ന പ്രവർത്തനങ്ങൾ കോടതിയുടെ തന്നെ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ് 2019 നിയമം. അതിന്റെ പശ്ചാത്തലം പ്രളയം കൂടിയാണ് എന്നൊരു ഘടകം ഉണ്ടായിരിക്കാം. ഇനി അത് തിരുത്തിക്കൊണ്ട് കോടതിയിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, കോടതിയെ കേരളത്തിന്റെ സാഹചര്യം കറക്റ്റ് വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നമുക്ക് എന്ത് കേരളത്തിൽ പറ്റില്ല എന്ന് പറയണം. ഇതിന്റെ പ്രശ്നം ഈ മറ്റ് സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ഇതിൽ ഇത്ര ബഹളം വെക്കാത്തത്? മറ്റ് സംസ്ഥാനങ്ങളിൽ കാറിനോട് ചേർന്ന് ഇത്രയും അധികം ഡെൻസിറ്റി ഉള്ള ജനങ്ങളില്ല, ജനവാസ കേന്ദ്രങ്ങൾ വളരെ കുറവാണ്. ഉദാഹരണം കേരളത്തിലെ സുൽത്താൻ ബത്തേരി ടൗൺ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ ബഫർ സോണിൽ പോവാ. ഈ സുൽത്താൻ ബത്തേരി ടൗണിനകത്ത് സ്വന്തമായിട്ട് വീട് വെക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കുമോ? എന്താ അവർ ഇത് മനസ്സിലാക്കാത്തത്? അതുപോലെ തന്നെ കുമളി ടൗൺ പെരിയ ടൈഗർ റിസർവിന്റെ ബഫർ സോണിൽ വരിക, കുമളി ടൗൺ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒരു വീട് പോലും വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ?
നമ്മൾ പരിസ്ഥിതി സംരക്ഷണം വേണം, പക്ഷെ അത് ഒരു തരത്തിലും ലോജിക്കൽ അല്ലാത്ത കംപ്ലീറ്റ്ലി ഇല്ലോജിക്കൽ ഫാലസി വെച്ചിട്ട് നമുക്ക് ഇവിടെ പരിസ്ഥിതി സംരക്ഷണം സാധ്യമല്ല. നിങ്ങൾക്ക് എങ്ങനെ ഉദ്ദേശിക്കുന്നത്, കോടതിയിൽ എങ്ങനെ വാദിക്കണം? കേരളത്തിന് മാത്രമായിട്ട് എക്സെപ്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ? അല്ല, കിട്ടണമല്ലോ, കിട്ടണം. അതായത് നമ്മുടെ സാഹചര്യം ഇതാണ്. അതായത് നമ്മുടെ ഡേറ്റ വെച്ച് നമ്മൾ സംസാരിക്കണം. അതായത് നിയമസഭയിൽ വന്നത് ഒരു രാഷ്ട്രീയ പ്രമേയമാണ്. ഈ രാഷ്ട്രീയ പ്രമേയം കൊണ്ടൊന്നും സുപ്രീം കോടതി പോയിട്ട് കാര്യമില്ല. അത് സി ഇ സിയിൽ പോകാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സി ഇ സി എന്ന് പറയുന്നത് 100% ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ബോഡിയാണ്. അവിടെ നമ്മൾ ഡേറ്റ വെച്ച് സംസാരിക്കണം. എന്താ നമ്മൾ പറയേണ്ട ഡേറ്റ? ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി 860 2011 സെൻസസിൽ, തമിഴ്നാട്ടിലൊക്കെ 360, കർണാടകയിൽ 360, തമിഴ്നാട്ടിൽ 450 ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ ഡെൻസിറ്റി ഉണ്ട്. കേരളത്തിൽ നിലവിൽ 30% റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. തമിഴ്നാട്ടിൽ 12%. ഇന്ത്യയിലുള്ള 520 വന്യജീവി സങ്കേതങ്ങൾ 24 കേരളത്തിലുണ്ട്. കേരളത്തിൽ ആലപ്പുഴയും കാസർഗോഡ് പോലുള്ള ബാക്കി എല്ലാ ജില്ലകളിലും വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഈ എല്ലാ ജില്ലകളെയും ബാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡേറ്റ വെച്ച് സംസാരിക്കുക. നമ്മുടെ 30% റിസർവ് ഫോറസ്റ്റ്, 59% ട്രീ കവർ കേരളത്തിന്റേത് 2021 സർവേയില്. അപ്പൊ ഇത്രയും മികച്ച രീതിയിൽ പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്ന കേരളത്തിൽ എന്തിനാണ് ഈ ബഫർ സോണിന്റെ പേരും പറഞ്ഞ് നമ്മുടെ നാട്ടുകാരുടെ പറമ്പിലേക്ക് റവന്യൂ ലാൻഡിലേക്ക് ഇറങ്ങി വന്ന് വന നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കേണ്ട ചോദ്യം. ഇപ്പൊ മൈനിങ്ങിന്റെ വിഷയം ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. അതായത് ഈ മൈനിങ്ങുമായി ബന്ധപ്പെട്ട വിധിയാണല്ലോ വന്നത്, രാജസ്ഥാനിലെ വനിക സംഗീതത്തിനകത്ത് മൈനിങ്ങുമായി ബന്ധപ്പെട്ട വിധിയാ. അപ്പൊ മൈനിങ് ചോദിച്ചു, അത് സംഭവിച്ചു. പക്ഷെ ഈ പറഞ്ഞ 100 km പവർസൺ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ പൂട്ടിപ്പോകുന്ന ഒറ്റ കോറി പോലും ഇല്ല. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിട്ടാ ഈ ഒരു വിധി? ഹലോ, അതാണ്. അതായത് ഇപ്പം ഈ മൈനിങ് ആണ് ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ആ വിധി കൊണ്ട് പൂട്ടിപ്പോകുന്ന ഒരൊറ്റ കോറിയില്ല, ഒരൊറ്റ ചെങ്കൽ ചൂളയില്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ കേരളത്തിൽ ഈ പറഞ്ഞ 100 km ഇതിനകത്ത് പെടുന്ന മുഴുവൻ സാധാരണ ആൾക്കാരും അവരുടെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പൊ കർണാടകയിലൊക്കെ വൻകിട മൈനിങ് ഉണ്ട്, ഗോവയിൽ വൻകിട മൈനിങ് ഉണ്ട്, വന്യജീവി സങ്കേതങ്ങളിൽ അകത്ത് മൈനിങ് നടക്കുന്നുണ്ട്, ഗോവ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അവിടെയൊക്കെ ഇത് വേണം, അവിടെ തലയണ കവചത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ തലയണ കവചം വേണ്ട എന്തുകൊണ്ട് എന്ന് നമ്മൾ വാദിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിന് ഉത്തരം. കൃത്യമായിട്ടുള്ള സയന്റിഫിക് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇത് അവതരിപ്പിക്കേണ്ട രീതിയിൽ സുപ്രീം കോടതി അവതരിപ്പിക്കണം എന്നുള്ളതാണ് കിഫയുടെ നിലപാട്. ശ്രീ അലക്സ് ഒഴികയിലാണ് പ്രതികരിച്ചത്. ഇടവേള